ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ലോകമെന്നൊരു ഭീതിയുടെ നിഴലിലാണ്. ആളുകളെ കാർന്നു തിന്നുന്ന പുതിയൊരു വൈറസ് മഹാമാരിയായിട്ട് അതിദ്രുതം ആളുകളിൽ നിന്ന് ആളുകളിലേക്ക് പടരുകയാണ്. ചൈനയിലെ വുഹാൻ നഗരത്തിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ വൈറസ് രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി പേരാണ് ഈ വൈറസിന് ഇരയായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തൊക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങളെന്നും എന്താണ് പ്രതിവിധിയെന്നും ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദയവായി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഇതിനെതിരെ ഉണ്ടാകേണ്ട ഒരു അവബോധം സൃഷ്ടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കരുതുന്നു. എന്താണ് കൊറോണ വൈറസ്? പലർക്കും ആശങ്ക ഉണ്ടാകും എന്താണ് കൊറോണ വൈറസ് എന്ന്. സാധാരണയായി മൃഗങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഒരുതരം വൈറസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് വൈറസുകളുടെ ഒരു വലിയ കൂട്ടമാണ് കൊറോണ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം. മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചാൽ കിരീടത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുന്നത് കൊണ്ടാണ് ക്രൗൺ എന്നർത്ഥം വരുന്ന കൊറോണ എന്ന പേര് നൽകിയിരിക്കുന്നത്. വളരെ വിരളമായിട്ടാണ് ഈ വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്നത്. അതുകൊണ്ട് തന്നെ സൂനോട്ടിക് എന്നാണ് ഇതിനെ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. മനുഷ്യർ ഉൾപ്പെടെയുള്ള സസ്തനികളുടെ ശ്വസന സംവിധാനങ്ങളെ കരാറിലാക്കാൻ കെൽപ്പുള്ള കൊറോണ വൈറസുകളായിരുന്നു സാർസ്, മേഴ്സ് എന്നീ രോഗങ്ങൾക്ക് പണ്ട് കാരണമായിരുന്നത്. ചൈനയിൽ പലരുടെയും മരണത്തിനിടയാക്കിയ ഈ മാരക വൈറസിനെ നേരിടാനുള്ള മുൻകരുതലുകൾ ലോകമെമ്പാടും സ്വീകരിച്ചു വരികയാണ്. ഈ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും പ്രതിരോധ മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയുമാണ്. സാധാരണ ജലദോഷം മുതൽ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം വരെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസുകളുടെ വലിയൊരു കുടുംബമാണ് കൊറോണ വൈറസ് അഥവാ CoV. ഈ മാരക വൈറസ് മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വിപത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എങ്കിലും ഈ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചു വരികയാണ്. എന്താണ് രോഗലക്ഷണങ്ങളെന്ന് നമുക്ക് നോക്കാം. 2019 ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ. ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോവൽ കൊറോണ വൈറസ് NCOV എന്ന അസാധാരണ വൈറസിൻ്റെ സാധാരണ ലക്ഷണങ്ങളിൽ പനി, ചുമ, ശ്വാസതടസ്സം, ശ്വസന ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങളുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന WHO വ്യക്തമാക്കുന്നുണ്ട്. പനി, ചുമ, ശ്വാസതടസ്സം തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങളായി പറയുന്നത്. പിന്നീട് ഇത് ന്യൂമോണിയയിലേക്ക് നയിക്കും. വൈറസ് ബാധിക്കുന്നതും രോഗം തിരിച്ചറിയും തമ്മിലുള്ള ഇടവേള 10 ദിവസമാണ്. അതായത് 5-6 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. 10 ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പനി, കടുത്ത ചുമ, ജലദോഷം, അസാധാരണമായ ക്ഷീണം, ശ്വാസതടസ്സം എന്നിവ കണ്ടെത്തിയാൽ കൊറോണ സ്ഥിരീകരിക്കാമെന്നാണ്. അത് മാത്രമല്ല, മേൽപ്പറഞ്ഞ പോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളും രോഗലക്ഷണങ്ങളിൽ പെടുന്നവയാണ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും രോഗം വരാനിടയുള്ളതുകൊണ്ട് വളരെ ജാഗ്രത വേണ്ട ഒന്നാണ് ഈ മാരക രോഗം. കൊറോണ വൈറസ് എങ്ങനെ തടയാം എന്നാണ് നോക്കുന്നത്. രോഗികളെ നിരീക്ഷിക്കുക, രോഗികളെ ചികിത്സിക്കുക എന്നിവയടക്കം രാജ്യങ്ങൾക്ക് എങ്ങനെ ഇതിനെതിരെ തയ്യാറെടുക്കാമെന്ന് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശം ഓൾറെഡി നൽകിയിട്ടുണ്ട്. സാമ്പിളുകൾ പരിശോധിക്കുന്നതിനുള്ള പ്രോട്ടോകോളുകൾ, രോഗികളെ ചികിത്സിക്കുക, ആരോഗ്യ കേന്ദ്രങ്ങളിൽ അണുബാധ നിയന്ത്രിക്കുക, ശരിയായ വസ്തുക്കൾ എത്തുന്നത് പരിപാലിക്കുക, ഈ പുതിയ വൈറസിനെക്കുറിച്ച് ബോധവൽക്കരണം ഉണ്ടാക്കുന്നതിനെ പൊതുജനങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഇന്നുവരെ ഈ വൈറസുകളുടെ പിടിയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളൊരു ദുഃഖകരമായ സത്യം തന്നെയാണ്. ചുമ, തുമ്മൽ തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആരുമായും ആളുകൾ അടുത്ത ബന്ധം ഒഴിവാക്കണമെന്നും ലോകാരോഗ്യ സംഘടന ഉപദേശിക്കുന്നുണ്ട്. നിലവിൽ എന്താണ് ഇതിനുള്ള ചികിത്സ എന്ന് അറിയേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. കൊറോണ വൈറസിന് കാര്യമായ ചികിത്സ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഭയാനകമായ കാര്യം എന്തെന്നാൽ ഇതിന് പ്രതിരോധ വാക്സിനും ലഭ്യമല്ല. കൊറോണ വൈറസ് ബാധ തിരിച്ചറിഞ്ഞാൽ രോഗിയെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി ഐസൊലേറ്റ് ചെയ്താണ് ചികിത്സ നൽകേണ്ടത്. ലക്ഷണങ്ങൾ മനസ്സിലാക്കിയ ശേഷം പനിക്കും വേദനയ്ക്കുമുള്ള മരുന്നുകളാണ് സാധാരണയായി നൽകുന്നത്. കൂടാതെ രോഗിക്ക് നിർബന്ധമായും വിശ്രമം അനുശാസിക്കുന്നതിനോടൊപ്പം ധാരാളം വെള്ളം കുടിക്കാനും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നുണ്ട്. കൊറോണ വൈറസുകൾ എങ്ങനെ പടരുന്നു എന്ന് നോക്കാം. US സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ CDC അനുസരിച്ച് മനുഷ്യനെ ബാധിക്കുന്ന കൊറോണ വൈറസുകൾ സാധാരണയായി ചുമ, തുമ്മൽ, കൈകാൽ തമ്മിൽ തൊടുകയോ ഷേക്ക് ഹാൻഡ് കൊടുക്കുകയോ പോലുള്ള വ്യക്തിപരമായ സമ്പർക്കം വഴിയും വായുവിലൂടെയും മറ്റുള്ളവരിലേക്ക് വ്യാപിക്കുന്നു. വൈറസ് ഉള്ള ഒരു വസ്തുവിനെയോ ഉപരിതലത്തെയോ സ്പർശിച്ച ശേഷം കൈ കഴുകുന്നതിന് മുമ്പ് വായ, മൂക്ക്, കണ്ണുകൾ എന്നിവിടങ്ങളിൽ നിങ്ങൾ തൊട്ടാൽ വൈറസുകൾ പടരാം എന്ന് CDC പറയുന്നു. ഗർഭിണികളായ സ്ത്രീകളിൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അതായത് SARS, മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം അതായത് MERS എന്നിങ്ങനെയുള്ള കൊറോണ വൈറസുകളുടെ കൂടുതൽ ഗുരുതരമായ പതിപ്പുകൾ കൂടുതൽ അപകടം വിധിക്കുന്നതാണ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രധാനമായും ഈ വൈറസ് പടരുന്ന ശരീരസ്രവങ്ങളിൽ നിന്നാണ്. തുമ്മുക, ചുമയ്ക്കുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധമായോ അല്ലാതെയോ ചെയ്യുമ്പോൾ വായിൽ നിന്ന് പുറത്തേക്ക് തെറിക്കുന്ന സ്രവങ്ങളിൽ ചിലപ്പോൾ വൈറസുകൾ ഉണ്ടായിരിക്കും. ഇത് വായുവിൽ പടരുകയും അടുത്തുള്ളവരിലേക്ക് വൈറസുകൾ എത്തുകയും ചെയ്യും. ഇതുകൂടാതെ വൈറസ് ബാധയേറ്റ വ്യക്തിയെ സ്പർശിക്കുമ്പോഴോ അയാൾക്ക് ഹസ്തദാനം നൽകുകയോ ചെയ്യുമ്പോഴോ രോഗം പടരാവുന്നതാണ്.
ഒരാൾ സ്പർശിച്ച വസ്തുക്കളിൽ വൈറസ് സാന്നിധ്യം ഉണ്ടെങ്കിൽ ആ വസ്തുക്കൾ മറ്റൊരാൾ തൊട്ടതിന് ശേഷം ആ കൈകൾ കൊണ്ട് ആ വ്യക്തിയുടെ ശരീരഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മൂക്കിലോ കണ്ണിലോ മറ്റോ തൊട്ടാലും രോഗം പടരും. അപ്പോൾ ഇതെല്ലാം വളരെ ഭീതിജനകങ്ങളായ കാരണങ്ങളാണ്. കാരണം മറ്റൊരു തരത്തിലുള്ള, ഇതുവരെ നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത പല രീതിയിലുമാണിത് പകരുന്നത്. ഇനി കൊറോണ വൈറസ് മരണത്തിന് കാരണമാകുമോ എന്ന് നോക്കാം. കൂടുതൽ കഠിനമായ കേസുകൾ, അണുബാധ, ന്യൂമോണിയ, കടുത്ത അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം, വൃക്ക തകരാറ് എന്നിവയും വേണമെങ്കിൽ മരണം വരികയും ഇതുമൂലം സംഭവിച്ചേക്കാമെന്നുള്ളതാണ് വസ്തുത. ഈ അണുബാധ എവിടെ നിന്നാണ് വരുന്നത്? ഈ വൈറസ് പൊതുവേ മൃഗങ്ങൾക്കിടയിലാണ് കണ്ടുവരുന്നത്. കൊറോണ വൈറസുകൾ സൂനോട്ടിക്കാണ്, അതായത് അവ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന അസുഖങ്ങൾ ആണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. മനുഷ്യരെ ഇതുവരെ ബാധിച്ചിട്ടില്ലാത്ത നിരവധി കൊറോണ വൈറസുകൾ മൃഗങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ചൈനയിലെ ഹ്യൂബെ പ്രവിശ്യയിൽ വുഹാൻ സിറ്റിയിൽ ന്യൂമോണിയ കണ്ടെത്തിയതായി 2019 December 31 ലോകാരോഗ്യ സംഘടനയുടെ ചൈന കൺട്രി ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് 2019 NCOV എന്ന അസാധാരണ വൈറസ് January 7 ചൈനീസ് അധികൃതർ ഇതിൻ്റെ കാരണമായി തിരിച്ചറിയുകയും ചെയ്തു. ഇനി കൊറോണ വൈറസ് എന്തുകൊണ്ടാണ് ഇത്ര ഭീകരമാകുന്നതെന്ന് നോക്കാം. ചൈനയിൽ ഈ പുതിയ അസാധാരണമായ വൈറസിൻ്റെ പ്രശ്നം കണ്ടെത്തിയത് മൂലം രാജ്യത്തേക്ക് ഉള്ളിലേക്കും പുറത്തേക്കുമുള്ള യാത്രക്കാരെ തടയുന്നതിനും അവർക്ക് യാത്രാ ഉപദേശങ്ങൾ നൽകുന്നതിനും മറ്റും രാജ്യങ്ങളെ നിർബന്ധിതരാക്കിയിട്ടുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ അടിയന്തര യോഗം വിളിക്കാൻ ലോകാരോഗ്യ സംഘടനയെ പ്രേരിപ്പിക്കുകയും ഉണ്ടായി. മാരകമായ പകർച്ചവ്യാധി മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ആദ്യത്തെ കേസ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒരു മുന്നറിയിപ്പ് അതാത് രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തായ്ലൻഡ്, ജപ്പാൻ, ദക്ഷിണകൊറിയ എന്നിവിടങ്ങളിൽ സമാന കേസുകൾ കണ്ടെത്തിയുണ്ടായി. ഡൽഹി, മുംബൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങളിൽ തെർമൽ സ്കാനറുകൾ വഴി ചൈനയിൽ നിന്നുള്ള യാത്രക്കാരിൽ പരിശോധന നടത്തുവാൻ ഇന്ത്യ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിലവിലുള്ള സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടതെന്ന് നോക്കാം. കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും പിന്തുടരുക. പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, അതോടൊപ്പം വ്യക്തി ശുചിത്വം പാലിക്കുക. പുറത്തുപോയി വന്നാൽ കൈകാലുകളും ശരീരവും വൃത്തിയാക്കുക. ഒരു ഹാൻഡ് വാഷ് കയ്യിൽ കരുതാം. ഇതുപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും ശ്രമങ്ങൾ വായുവിൽ പടരാതിരിക്കാൻ മൂക്കും വായും തുവാല ഉപയോഗിച്ച് മൂടുക. ജലദോഷം, പനി എന്നീ രോഗങ്ങളുള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. ശരിയായ രീതിയിൽ പാകം ചെയ്യാത്ത മാംസം ഭക്ഷിക്കരുത്. സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ച ശേഷം മാത്രം വളർത്തുമൃഗങ്ങളുമായി പോലും ഇടപഴകുക. യാത്രകൾ നടത്തുന്നവർ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കുന്ന ഒരു മുൻകരുതലാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശുചിത്വമാണ്. പലപ്പോഴും പലരുമായി അടുത്തിടപഴകേണ്ടി വരുന്നവരായിരിക്കും നമ്മൾ. ആശുപത്രികളുമായോ രോഗികളുമായോ അല്ലെങ്കിൽ പൊതു ഇടത്തോ ഇടപഴകിക്കഴിഞ്ഞ ശേഷം കൈകാലുകളും മറ്റും സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വൈറസ് ബാധയ്ക്ക് മരുന്നുകളും വാക്സിനുകളും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതൊരു നഗ്ന സത്യമാണ്. എന്തുകൊണ്ട് ഇത്തരം വൈറസ് ബാധ ഏൽക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്? 2002 2003 ഇതേപോലെ ചൈനയിൽ സർസ് രോഗം പടർന്നിരുന്നെന്ന് 1000+ ആൾക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഓരോ വർഷവും ഓരോ രീതിയിലും പുതിയ പേരിലും ഓരോ മഹാമാരികൾ പ്രകൃതി മനുഷ്യനെ സമ്മാനമായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ആദ്യഘട്ടങ്ങളിൽ മനുഷ്യന് സാധിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ കൊറോണ വൈറസിനെ പോലുള്ള മഹാമാരികളെ പ്രതിരോധിക്കാൻ നമ്മുടെ കയ്യിൽ മന്ത്രമില്ല, മരുന്നില്ല. ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷി മാക്സിമം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ വ്യക്തമാക്കാം. ഒന്നാമത്, വ്യായാമത്തിൽ നൊഴിഞ്ഞുള്ളൊരു ജീവിതം അത് അവസാനിപ്പിക്കുക. ചിട്ടയായ വ്യായാമം, ദിവസത്തിൽ ഒരു 10 മിനിറ്റ് കൈ വീശി നടക്കുന്ന ശീലമാക്കുക. ഒപ്പം പ്രഭാതത്തിൽ നമ്മുടെ ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു കപാലപാതി, ഒരു 10 മിനിറ്റ് കപാലപാതി പ്രാണായം, 10 മിനിറ്റ് അനുലോം വിലോം പ്രാണായം ചെയ്തുകൊണ്ടാവട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ രോഗപ്രതിരോധി ശേഷി കൂട്ടുന്നതിൽ ഇത്രത്തോളം അമൃത സഞ്ജീവിനിയായിട്ടുള്ള ഒരു സംഗതി ഇല്ല എന്ന് തന്നെ പറയാം. ഒപ്പം തന്നെ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുമ്പ് ഒരു 3 വെളുത്തുള്ളി അല്ലി ചവച്ചരച്ച് കഴിക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെ അത് ശീലമാക്കിയെടുക്കുക. അതിനുശേഷം 1 ഗ്ലാസ് ഗ്രീൻ ടീ, നാരങ്ങ പിഴിഞ്ഞൊഴിച്ചത് ലെമൺ ടീ ഗ്രീൻ ടീ ആക്കി കഴിക്കുന്നത് ശീലമാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും. തന്നെയുമല്ല, രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ ത്രിഫലപ്പൊടി തേൻ ചേർത്ത് കഴിക്കുക എന്നുള്ളതും, അത് ആയുസിൻ്റെ മരുന്നാണ്. രോഗപ്രതിരോധ ശേഷി ഇത്രത്തോളം നമ്മളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരുന്ന മറ്റൊരു ഔഷധം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ശീലമാക്കിയെടുക്കുക. പിന്നെ കൂടുതലും ഫ്രൂട്ട്സും അതുപോലെ പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ജങ്ക് ഫുഡിനോട് തൽക്കാലം വിട പറഞ്ഞ്, അതുപോലെ തന്നെ പച്ചവെള്ളം
കുടിക്കുന്ന ശീലം ഒഴിവാക്കി തിളപ്പിച്ചാറിച്ച വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്യക്തി ശുചിത്വം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതൊരു മഹാമാരിയാണ്. ഇത്രയും വലിയൊരു രാജ്യമായിട്ട് കൂടി, ഇത്രയും ടെക്നിക്കലി ഡെവലപ്പായൊരു കൺട്രിയായിട്ട് കൂടി ഇതിൻ്റെ മുമ്പിൽ പകച്ചു നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇത് ലോകമൊട്ടുക്ക് പകർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അതിഭീകരമായ അവസ്ഥ, അപ്പോൾ അത്തരം അവസ്ഥകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടേണ്ടതുണ്ട്. അപ്പോൾ ദയവായി ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് ഒരു അവബോധം ഉണ്ടാക്കുവാൻ ഏവരും ശ്രമിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോ വരെയും നന്ദി, നമസ്കാരം, ബൈ.